ഇനിയാണ് ഈ കഥയിലെ പ്രധാനപ്പെട്ട വേറൊരു ട്വിസ്റ്റ് ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നത്. എന്ത് ട്വിസ്റ്റ്? അതായത് നമ്മുടെ നായികനെ കടന്നു പിടിക്കാൻ വരുന്ന കൃഷ്ണകുമാരൻ്റെ സൈക്കോ അവൻ കട്ട അല്ലടാ. അത് വേണം. നീ സീനിയർ സിറ്റിസൺ യുവതിയെ കെട്ടിപ്പിടിച്ച് ചരലിൽ കിടന്ന് മറിഞ്ഞ് ഉമ്മ വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ നീ അനുഭവിക്കുമല്ലോ. ആ അനുഭവം ഞങ്ങൾക്കൊന്ന് കാണണം. അത് കൊള്ളില്ല. അത് വേണോടാ കാണണം. ഞാൻ അമ്മയുടെ പ്രായമുണ്ട്. അതാ പറഞ്ഞ നീ നീയല്ലേ അടിച്ച് കയറ്റിയത്. സോറി 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 സോറി, ഞാൻ വരാൻ അല്പം വൈകി, ക്ഷമിക്കണം. ഇതാണെങ്കിൽ നേരത്തെ വന്നിട്ടും വലിയ കാര്യമൊന്നും ഇല്ല. അതൊക്കെ പട്ടെ, നമ്മൾക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം എന്താ എടുക്കേണ്ടത്? ആദ്യം പ്രശ്നത്തെ ഷുഗറിനെ ഗുളിക എടുത്ത് കഴിക്കുക. ഷുഗർ എങ്ങാനും താന്നിട്ട് ഇവിടെ എങ്ങനെ തല തല്ലി വീണ് കഴിഞ്ഞാൽ അതുങ്ങളെ ഞങ്ങളുടെ തലയിൽ വരും. ഒന്നാമത് എനിക്ക് കേസ് ബാധിച്ച് വിജയിപ്പിച്ചെന്നും വലിയ പരിചയമില്ല. സത്യം പറയാലോ, ഞാനൊരു കഴിവ് കേട്ട മൊണ്ണയാ. ഓ കൺട്രോളർ, ഓ അഭിനയിക്കാനെന്ന് പറഞ്ഞ് വിളിച്ചത് ആളക്കളിയൊക്കെ സെറ്റപ്പായി വരുന്നുണ്ട്. എനിക്കൊരു ആടുണ്ടായിരുന്നു, അഭിൻ കളഞ്ഞിട്ടാണ് ഞാൻ വന്നത്. എന്നാ പിന്നെ ആടിനെ തെറ്റിക്കൊണ്ട് വീട്ടിൽ ഇരുന്നാ പോരായിരുന്നു അമ്മച്ചി. ഇവനേതാടാ? ഞാൻ യൂട്യൂബിലല്ലേ, ഞാൻ വില്ലനാണ്. നീ വില്ലനാണെങ്കിൽ ഞാൻ വില്ലത്തിയടാ. ഓ വില്ലത്തി. ഹലോ ഹീറോയിൻ, എത്രയും വേഗം ഒന്നാ വീട്ടിലോട്ട് അല്ലേ. അല്ല പിന്നെ ആട് കിടന്നിടത്ത് ഒരു പൂട പോലും കാണത്തില്ല. ഞാൻ അപ്പുറത്തെ വീട്ടിൽ കിണർ തേവാൻ വന്ന അതിനകത്ത് ആഫ്രിക്കൻ മുഴുവൻ ഇങ്ങനെ ഒഴുകി നടക്കണമെന്ന് പറഞ്ഞു. ഞാൻ പിടിക്കാൻ വേണ്ടി വന്നത് സത്യത്തിൽ ഞാൻ സംവിധായകനല്ല. അപ്പൊ ഈ തൊപ്പി വെച്ചിരുന്ന ആ എന്ത് വർത്താനാ പറഞ്ഞത്? മീൻ കച്ചവടക്കാർക്ക് പോയി തൊപ്പി വെക്കാൻ പറ്റില്ലേ? 1.5 kilo കണ്ടോ, നല്ല ടോണല്ലേ. എന്തൊക്കെയായാലും ശരി, ഒന്നില്ലെങ്കിൽ സംവിധായകൻ അല്ലെങ്കിൽ പേയ്മെന്റ് ആയിട്ട്. പിന്നെ പേയ്മെന്റ് 5 kashi ഞാൻ തരത്തില്ല. വലിയൊരു ലിസ്റ്റ് കൊണ്ടുവന്നല്ലോ. അണ്ടിപ്പരിപ്പ്, മുന്തിരി, പാൽപ്പൊടി, ഏത്തക്ക, കുങ്കുമപ്പൂ. കുങ്കുമപ്പൂ അല്ല, ഒരു ചെമ്പരത്തി തല വെച്ച് തരും. അങ്ങോട്ട് പോകണം. ശരി നിർത്തിൻ ചേച്ചി. ഈ ഷോർട്ട് ഫിലിമിന് അഭിനയിക്കാൻ ചേച്ചിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു കുറച്ച് ഫോട്ടോ ഇട്ട് എനിക്ക് തന്നില്ലായിരുന്നു. ആ ഫോട്ടോയും ചേച്ചിയും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ. അതെന്താണ് ബന്ധുല്ലാണ്ട് വന്നത്? എന്റെ അടുത്ത ബന്ധു അല്ല ആ ഫോട്ടോ എടുത്തത്. അവൻ എടുത്തപ്പോ തന്നെ എന്നോട് പറഞ്ഞാണല്ലോ ഈ ഫോട്ടോ കണ്ടാൽ എല്ലാരും ഞെട്ടിപ്പോകുന്നു. പൊട്ട കണ്ടപ്പോഴല്ല, നേരിട്ട് കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിയത്. വേറെ ഇപ്പോഴും മാറിയിട്ടില്ല. എന്റെ കൈവറ ഇതുവരെ മാറിയിട്ടില്ല. എടാ കൺട്രോളർ മോനെ, ഒരു ചെറുപ്പക്കാരിനെ വേണമെന്ന് വന്നിട്ട് ഒരു അസുഖക്കാരി അമ്മച്ചീനെ കൊണ്ടാണോ നിങ്ങൾ വന്നേക്കണേ? ഒരു കാര്യം ഞാൻ പറഞ്ഞ, എന്റെ കൺട്രോളർ പോയി നിക്ക. ഈ തള്ളേനെ കൊണ്ട് ഇപ്പൊ ഇവിടുന്ന് പോയില്ലെങ്കിൽ നിന്റെ താടി ഞാൻ പറഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലത്തും ഫിറ്റ് ചെയ്തിട്ട് നിന്നെ കരണ്ടി പോലെ എന്റെ പതനം പൊളിഞ്ഞ്. ഇനി ആര് സബ്സ്ക്രൈബ് ചെയ്യും? ആര് എന്റെ യൂട്യൂബ് ചാനലിന് മണിയടിക്കും? മണിയടിക്കാനാ? ആരാ അടിക്കണ്ടെന്ന് അറിയാമോ? ഞാൻ അടിച്ചാലടാ. അയ്യോ